കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ നമ്മുടെ നെറ്റ്വർക്ക് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് നമ്മൾ സെറ്റപ്പ് ചെയ്തു. അതിനുശേഷം നമ്മൾ അതിൽ ക്ലയൻ്റ് മെഷീൻ നമ്മൾ കോൺഫിഗർ ചെയ്തു. അതിനുശേഷം സെർവർ മെഷീൻ നമ്മൾ കോൺഫിഗർ ചെയ്തു. അങ്ങനെ നമ്മുടെ നെറ്റ്വർക്ക് ഒരു ക്ലയൻറ്റ് സെർവർ നെറ്റ്വർക്കിംഗ് മോഡലിലേക്ക് നമ്മുടെ നെറ്റ്വർക്ക് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തു. അതിൽ നമ്മൾ സെർവർ മെഷീനായിട്ട് ഒരു വിൻഡോസ് 2016 സെർവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന മെഷീൻ നമ്മുടെ സെർവർ മെഷീനായിട്ട് നമ്മൾ ഡെസിഗ്നേറ്റ് ചെയ്തു. അതിൽ നമ്മൾ ആക്റ്റീവ് ഡയറക്ടറി സർവീസ് അതുപോലെ DNS സർവീസ് തുടങ്ങിയിട്ടുള്ള റോളുകൾ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ ഈ സെർവർ മെഷീൻ്റെ പേര് നമ്മൾ Win16 സെർവർ എന്ന് കൊടുത്തു. അതിന് നമ്മൾ സ്റ്റാറ്റിക്കായിട്ട് ഒരു IP അഡ്രസ്സ് സെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ക്ലയൻറ്റ് മെഷീനിൽ നമ്മുടെ ക്ലയൻറ്റ് മെഷീന് Windows 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തു. അതിലേക്ക് IP അഡ്രസ്സ് നമ്മൾ സെറ്റ് ചെയ്തു. ക്ലയൻറ്റ് മെഷീൻ ഒരു പേരും നമ്മൾ കൊടുത്തു, CPC 01. ക്ലയൻറ്റ് PC 01 എന്നുള്ളതിൻ്റെ ഷോർട്ടാക്കി CPC 01 എന്നുള്ള പേരിൽ നമ്മൾ ക്ലയൻറ്റ് മെഷീൻ നമ്മൾ സെറ്റപ്പ് ചെയ്തു. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്, പിന്നീട് നമ്മൾ കണ്ടത് നമ്മുടെ സെർവർ മെഷീനിൽ ADDS സർവീസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. ആ റോള് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഡൊമൈൻ നെയിം നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഡൊമൈനിന് നമ്മൾ VHSN.edu എന്ന് പേര് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ക്ലയൻറ്റ് മെഷീനെ നമ്മൾ ഡൊമൈനിലേക്ക് നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ അക്കൗണ്ട് എങ്ങനെയാണ് ഒരു ഡൊമൈനിൻ്റെ ഭാഗമാക്കി മാറ്റുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് നമ്മളുടെ ഈ ഡൊമൈനിൽ യൂസർ അക്കൗണ്ട്സുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി ഞാൻ സെർവർ മെഷീനിൽ, നമ്മൾ വിൻഡോസ് സെർവർ 2016 റൺ ചെയ്യുന്ന മെഷീനിൽ ഞാൻ ലോഗിൻ ചെയ്യുകയാണ്. ഞാൻ വെർച്വൽ ബോക്സിലാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സെർവർ മെഷീനിൽ ഞാൻ അഡ്മിനിസ്ട്രേറ്ററായിട്ട്, നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള രീതിയിൽ ഞാൻ ലോഗിൻ ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ നെറ്റ്വർക്കിൻ്റെ ഓവറോൾ ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. നെറ്റ്വർക്കിൽ നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ലാബ് എൻവയോൺമെൻറ്റിൽ. അപ്പോൾ നമ്മളൊരു സെർവർ മെഷീൻ ഉണ്ട്, ഒരു ക്ലയൻറ്റ് മെഷീൻ ഉണ്ട്. അപ്പോൾ സെർവർ മെഷീനിൽ നമ്മൾ ADDS ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ഡൊമൈൻ നെയിം നമ്മൾ ചൂസ് ചെയ്തു. ആ ഡൊമൈനിലേക്ക് നമ്മളെ ക്ലയൻറ്റ് മെഷീൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഡൊമൈനിൻ്റെ ഭാഗമായിട്ട് യൂസർ അക്കൗണ്ടുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ ഡൊമൈനിൻ്റെ പേര് VHSN.edu എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഡൊമൈൻ എന്ന് പറയുന്നത് നമ്മളുടെ സ്കൂളിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുക. ശരിക്കും നിങ്ങൾ റിയൽ ലൈഫിൽ നെറ്റ്വർക്ക് സെറ്റപ്പ് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്ററായിട്ട് നിങ്ങൾ അഡ്മിനിസ്ട്രേഷൻ പർപ്പസ് ചെയ്യേണ്ടി വരിക വലിയ കമ്പനികളിലൊക്കെയാണ്. നമ്മുടെ വിൻഡോസ് ആക്റ്റീവ് ഡയറക്ടറി സെർവറുടെ അല്ലെങ്കിൽ ആക്റ്റീവ് ഡയറക്ടറി സർവീസിൻ്റെ തന്നെ പർപ്പസ് എന്ന് പറയുന്നത് 10,000-ക്കണക്കിന് എംപ്ലോയീസ് ഉള്ള കമ്പനികളിൽ മാനേജ്മെൻറ്റ് ഈ യൂസർ അക്കൗണ്ടുകളുടെയും അതുപോലെ കമ്പ്യൂട്ടർ അക്കൗണ്ടുകളുടെയൊക്കെ മാനേജ്മെൻറ്റ് സ്മൂത്താക്കുക എന്നുള്ളത് ആണ്. അപ്പോൾ വളരെ വൻകിട കമ്പനികളിലും മറ്റുമാണ് വ്യാപകമായിട്ട് നമ്മുടെ വിൻഡോസ് സെർവറും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആക്റ്റീവ് ഡയറക്ടറി സർവീസും ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങൾ റിയൽ ലൈഫിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യേണ്ടി വരിക വലിയ കമ്പനികളൊക്കെയാണ്. പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സ്റ്റുഡൻ്റ് എന്ന നിലയിൽ കൂടുതൽ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സ്കൂളായതുകൊണ്ട്, സ്കൂളിൻ്റെ അന്തരീക്ഷം ആയതുകൊണ്ട് ആ രീതിയിലാണ് ഞാൻ ഈ എക്സാമ്പിള് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കമ്പനി ആയിരിക്കും. അപ്പോൾ കമ്പനിയിലെ പല ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള എംപ്ലോയീസ് ആയിരിക്കും നിങ്ങൾ യൂസർ അക്കൗണ്ട് എന്നുള്ള രൂപത്തിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ നമ്മൾ ഇത് ടെസ്റ്റിംഗ് പർപ്പസ് ജസ്റ്റ് നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ സ്കൂള് നമ്മളുടെ ഡൊമൈനായിട്ടും സ്കൂളിലുള്ള ടീച്ചേഴ്സും സ്റ്റുഡൻറ്റിനെയും നമുക്ക് യൂസർ അക്കൗണ്ട് എന്ന നിലയിൽ നമ്മളെ സെർവർ മെഷീനിൽ നമുക്ക് ആഡ് ചെയ്യാം, ആ യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് കാണാൻ വേണ്ടി പോകുന്നത് നമ്മളെ സെർവർ മെഷീനിൽ നമ്മളെ ഡൊമൈൻ യൂസർ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ്. അതിനായിട്ട് നമ്മൾ സെർവർ മാനേജർ, നമ്മൾ സാധാരണ സെർവർ മെഷീനിലുള്ള കോൺഫിഗറേഷൻസ് മുഴുവൻ ചെയ്യുന്നത് സെർവർ മാനേജർ യൂട്ടിലിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പതിവ് പോലെ സെർവർ മാനേജർ എടുക്കുന്നു. അതിൽ നമ്മൾ ടൂൾസ് എടുക്കുന്നു. ടൂൾസിൽ നിങ്ങൾക്ക് കാണാം ആക്റ്റീവ് ഡയറക്ടറി യൂസേഴ്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ, സെലക്ട് ചെയ്തപ്പോൾ നമുക്ക് ആക്റ്റീവ് ഡയറക്ടറി യൂസേഴ്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് എന്നുള്ള പേരിലുള്ള ഒരു മൈക്രോസോഫ്റ്റ് മാനേജ്മെൻറ് കൺസോൾ ആ വിൻഡോ നമുക്ക് ഓപ്പൺ ആയി കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക്
പല കണ്ടെയ്നേഴ്സ് ഫോൾഡേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ നമ്മളുടെ ഡൊമൈൻ നെയിം നിങ്ങൾക്ക് കാണാം, vhsn.edu എന്നുള്ളതാണ് നമ്മളുടെ ഡൊമൈന്. ആ ഡൊമൈൻ്റെ അണ്ടറിൽ പല കണ്ടെയ്നേഴ്സ് നിങ്ങൾക്ക് കാണാം, ബിൽറ്റിൻ കമ്പ്യൂട്ടേഴ്സ്, ഡൊമൈൻ കൺട്രോളേഴ്സ്, ഫോറിൻ സെക്യൂരിറ്റി പ്രിൻസിപ്പിൾസ്, മാനേജ് യൂസർ അക്കൗണ്ട്സ്, യൂസേഴ്സ് എന്നുള്ള എന്ന് തുടങ്ങിയിട്ടുള്ള പല ഫോൾഡേഴ്സ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മൾ ബിൽറ്റിൻ എന്ന് പറഞ്ഞ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിൽ മെഷീനിൽ ഓൾറെഡി ബിൽറ്റിൻ ആയിട്ട് വരുന്ന യൂസർ അക്കൗണ്ടുകളും മറ്റും നിങ്ങൾക്ക് ഇതിൽ കാണാം. അതിൽ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾക്ക് കാണാം അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഗ്രൂപ്പ് നിങ്ങൾക്ക് കാണാം. അഡ്മിനിസ്ട്രേറ്റേഴ്സ് നമ്മുടെ സെർവറിലെ സെർവർ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് ഏതൊക്കെ യൂസേഴ്സ് ഉണ്ടോ അവരെ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ചേർത്തിട്ടുണ്ട്. ബിൽറ്റിൻ ആയിട്ട് വരുന്ന ഗ്രൂപ്പാണ്, അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതിലുള്ള അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അതുപോലെ തന്നെ പല ഗ്രൂപ്പുകൾ, അതുപോലെ യൂസർ അക്കൗണ്ടുകൾ, ഓൾറെഡി ബിൽറ്റിൻ ആയിട്ട് സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന പല യൂസർ അക്കൗണ്ടുകളും ഗ്രൂപ്പ് അക്കൗണ്ടുകളും നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. മൾട്ടിപ്പിൾ യൂസേഴ്സ് കൂടി ചേർന്നിട്ട് കൊണ്ടാണ് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്. യൂസർ അക്കൗണ്ടുകളെയും ഗ്രൂപ്പ് അക്കൗണ്ടുകളെയും ഒക്കെ തന്നെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമ്മളിവിടെ ചെയ്യേണ്ടത് നിങ്ങൾ കമ്പ്യൂട്ടറിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഓൾറെഡി നമ്മളുടെ ഡൊമൈൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടറുകൾ ഇവിടെ കാണാം. ഇവിടെ CPC 01 പേരായിട്ടുള്ളൊരു കമ്പ്യൂട്ടർ നമ്മൾ ഓൾറെഡി നമ്മുടെ ഡൊമൈൻ്റെ ഭാഗമാക്കിയിട്ട് നമ്മൾ തീർത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളുടെ ഈ സെർവറിൽ നമുക്ക് ഡൊമൈൻ്റെ ഭാഗമായിട്ട് യൂസർ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടുള്ള നേട്ടം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡൊമൈൻ്റെ ഭാഗമായിട്ടുള്ള ഏതൊരു കമ്പ്യൂട്ടറിലും നമ്മളുടെ ഏതൊരു യൂസർ അക്കൗണ്ട് വെച്ചിട്ടും ലോഗിൻ ചെയ്യുകയും സെർവർ പ്രൊവൈഡ് ചെയ്യുന്ന റിസോഴ്സസ് നമുക്ക് ആക്സസ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സിസ്റ്റം തന്നെ എല്ലായ്പ്പോഴും യൂസ് ചെയ്യണമെന്നില്ല. നമ്മൾ നെറ്റ്വർക്കിൽ നമ്മളുടെ ഡൊമൈൻ്റെ ഭാഗമായിട്ട് വരുന്ന ഏതൊരു സിസ്റ്റവും നമുക്ക് യൂസ് ചെയ്യാം. അതിൽ നമ്മളുടെ ഡൊമൈൻ യൂസർ അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യാം. സെർവർ നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫയൽസും മറ്റ് റിസോഴ്സുകളും നമുക്ക് ആക്സസ് ചെയ്യാം. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ യൂസേഴ്സ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുന്നു. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി ക്രിയേറ്റഡ് ആയിട്ടുള്ള പല യൂസർ അക്കൗണ്ടുകളെയും ഗ്രൂപ്പ് അക്കൗണ്ടുകളും ഒക്കെ നമുക്ക് കാണാം. ഇവിടെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് പുതുതായിട്ട് നമ്മുടേതായിട്ടുള്ള ഒരു പുതിയ യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ vhsn.edu നമ്മുടെ സ്കൂളിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡൊമൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സ്കൂളിൻ്റെ ഭാഗമായിട്ട് വരുന്ന ടീച്ചേഴ്സിനെയും അതുപോലെ സ്റ്റുഡൻസിനെയും ഒക്കെ തന്നെ നമുക്ക് യൂസർ അക്കൗണ്ട് അസൈൻ ചെയ്ത് കൊടുക്കാം. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ നമ്മൾ നമ്മളുടെ ചുമതലയാണ് നമ്മുടെ സ്ഥാപനത്തിലെ ഓരോ എംപ്ലോയീസിനും യൂസർ അക്കൗണ്ട് അസൈൻ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ യൂസേഴ്സ് എന്ന് പറഞ്ഞ കണ്ടെയ്നറിൽ ഫോൾഡറിൽ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. റൈറ്റ് ബട്ടൺ മൗസിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല ഓപ്ഷനും കാണാം. അതിൽ നമ്മൾ ന്യൂ എന്ന് സെലക്ട് ചെയ്താൽ അവിടെ നമുക്ക് ന്യൂ കമ്പ്യൂട്ടർ കോൺടാക്റ്റ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻ കാണാം. അതിൽ നമുക്ക് യൂസർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വരുന്ന ഒരു വിൻഡോ ഓപ്പണായി വരും. അപ്പോൾ പുതിയ യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ളതാണ്. ഞാൻ ആദ്യം സ്കൂളിലെ ടീച്ചർ ഒരു രണ്ട് ടീച്ചർ അക്കൗണ്ടുകൾ ആഡ് ചെയ്യുന്നു. പിന്നീട് സ്റ്റുഡൻ്റ് എന്ന നിലയിൽ രണ്ട് പേരെ നമുക്ക് ആഡ് ചെയ്യാം. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ഒന്നാമത്തെ യൂസർ അക്കൗണ്ട് ആഡ് ചെയ്യുകയാണ്. സുജിത്ത് എന്നു പേരായിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കൂ. ആദ്യം ഫസ്റ്റ് നെയിം നമ്മൾ കൊടുക്കുന്നു. ഇനീഷ്യൽ ഉണ്ടെങ്കിൽ കൊടുക്കാം നമുക്ക്. അതുപോലെ ലാസ്റ്റ് നെയിം നമുക്ക് കൊടുക്കാം. ഈ രീതിയിൽ ഫുൾ നെയിം നമുക്ക് കിട്ടും. ഫസ്റ്റ് നെയിം, ഇനീഷ്യൽ, ലാസ്റ്റ് നെയിം. അപ്പോൾ ലാസ്റ്റ് നെയിം കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ കൊടുക്കാതിരിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ലോഗോൺ നെയിം നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലോഗിൻ നെയിം, ലോഗോൺ നെയിം നമുക്ക് കൊടുക്കാവുന്നതാണ്. ജസ്റ്റ് ഷോർട്ട് ഫോം SPM എന്നുള്ള രീതിയിൽ ഞാൻ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അടുത്തതായിട്ട് നമുക്ക് ഈ യൂസറിന് ഒരു പാസ്വേഡ് കൊടുക്കുക എന്നുള്ളതാണ്. അഡ്മിനിസ്ട്രേറ്ററാണ് യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓരോ ക്ലയൻറ്റ് മെഷീനിലും ഇൻഡിവിജ്വൽ യൂസേഴ്സ് അവരുടെ യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ സെർവറിൽ ആക്റ്റീവ് ഡയറക്ടറി ഡൊമൈൻ സർവീസ് റൺ ചെയ്യുന്ന ഡൊമൈൻ കൺട്രോളറിൽ യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയും ഇനീഷ്യലി ഒരു പാസ്വേഡ് അസൈൻ ചെയ്ത് കൊടുക്കുകയും ഈ യൂസർ അക്കൗണ്ടും പാസ്വേഡും ആ യൂസേഴ്സിന് കൊടുക്കുകയാണ് ചെയ്യുക നമ്മൾ. അതായത് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ പ്രൊവൈഡ് ചെയ്യുന്ന യൂസർ അക്കൗണ്ട് ആ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് യൂസേഴ്സിന് ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുന്ന പാസ്വേഡ് പിന്നീട് അവർക്ക് മാറ്റുകയും ചെയ്യാം എന്നുള്ള ഓപ്ഷൻ നമുക്ക് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം. നമുക്ക് കാണാം. ഇപ്പോൾ അടുത്ത ഘട്ടത്തിന് നമ്മൾ പാസ്വേഡ് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് കൊടുക്കണം. സിമ്പിളായിട്ടുള്ള പാസ്വേഡ് കൊടുത്താൽ സിസ്റ്റം ആക്സെപ്റ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് കാണാം.
അപ്പം ഞാൻ വളരെ സിമ്പിളായിട്ട് വെറും 7 ക്യാരക്ടർ മാത്രമുള്ളൊരു പാസ്വേഡ് കൊടുക്കുന്നു. അപ്പോൾ അതിനുശേഷം നമുക്കൊരു ഓപ്ഷൻസ് ഇവിടെയുണ്ട്, യൂസർ മസ്റ്റ് ചേഞ്ച് പാസ്വേഡ് അറ്റ് നെക്സ്റ്റ് ലോഗൺ. അതായത് നമ്മൾ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ കൊടുത്തിട്ടുള്ള യൂസർ ഐ ഡി പാസ്വേഡ് ഉപയോഗിച്ച് ആദ്യത്തെ തവണ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ പാസ്വേഡ് ചേഞ്ച് ചെയ്യണം എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കൊടുക്കാം. കാരണം യൂസേഴ്സ് ഉപയോഗിക്കുന്ന പാസ്വേഡ് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർക്ക് അറിയണം എന്നില്ല. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ യൂസർ കനോട്ട് ചേഞ്ച് പാസ്വേഡ്, യൂസേഴ്സിന് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കാതിരിക്കാം. ആ ഓപ്ഷനുകൾ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അറ്റ് എ ടൈം രണ്ടും കൊടുക്കാൻ വേണ്ടി പാടില്ല. ഒന്നുകിൽ യൂസർ മസ്റ്റ് ചേഞ്ച് പാസ്വേഡ് അറ്റ് നെക്സ്റ്റ് ലോഗൺ കൊടുക്കുക, അല്ലെങ്കിൽ യൂസർ കനോട്ട് ചേഞ്ച് പാസ്വേഡ് എന്നുള്ള ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്ററുടെ കമ്പനിയുടെ പോളിസിയൊക്കെ അനുസരിച്ചിട്ടായിരിക്കണം ഈ ഓപ്ഷനുകൾ നമ്മൾ കൊടുക്കേണ്ടത്. ഞാൻ ആദ്യം യൂസർ മസ്റ്റ് ചേഞ്ച് പാസ്വേഡ് അറ്റ് നെക്സ്റ്റ് ലോഗോൺ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഫിനിഷ് ക്ലിക്ക് ചെയ്യുകയാണ്. പക്ഷേ ഒരു പ്രശ്നം ഇവിടെ വന്നു, ഒരു എറർ നിങ്ങൾക്ക് കാണാം. വിൻഡോസ് കനോട്ട് സെറ്റ് പാസ്വേഡ് ഫോർ സുജിത് പി എം ബിക്കോസ് പാസ്വേഡ് ഡസ് നോട്ട് മീറ്റ് ദ പാസ്വേഡ് പോളിസി റിക്വയർമെൻറ്റ്സ്. അതായത് നമ്മൾ പാസ്വേഡ് പോളിസി റിക്വയർമെൻറ്റ്, നമ്മൾ വളരെ സിമ്പിളായിട്ടുള്ള പാസ്വേഡ് ഇവിടെ അസൈൻ ചെയ്ത് കൊടുത്താൽ നമ്മുടെ സെർവറിൻ്റെ പാസ്വേഡ് പോളിസിയുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അത് റിജക്റ്റ് ആവും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പാസ്വേഡ് എപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് കൊടുക്കണം. മിനിമം 11 ക്യാരക്ടറെങ്കിലും ഉള്ള ലെറ്റേഴ്സും ഡിജിറ്റും സ്പെഷ്യൽ ക്യാരക്ടറും ഒക്കെ അടങ്ങിയിരിക്കുന്ന നല്ല സ്ട്രോങ് പാസ്വേഡ് വേണം കൊടുക്കാനായിട്ട്. ഞാൻ പാസ്വേഡ് മാറ്റി കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുക്കുന്നു, ഫിനിഷ് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ യൂസർ സുജിത് പി എം എന്ന് പറയുന്ന യൂസർ ക്രിയേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. അതുപോലെ നമുക്ക് മറ്റ് യൂസറുകളെയും ക്രിയേറ്റ് ചെയ്യാം. യൂസേഴ്സിൽ ന്യൂ എടുക്കുക, അതുപോലെ തന്നെ യൂസർ എടുക്കുക. അതിനുശേഷം നമുക്ക് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. യൂസർ ലോഗൺ നെയിമും മറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരുകളൊക്കെ കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടുന്നത് പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ, പാസ്വേഡ് സെറ്റ് ചെയ്യുമ്പോൾ ആ പാസ്വേഡ് പോളിസിയുമായിട്ട് മാച്ച് ചെയ്യുന്ന സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് വേണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. ഞാനിവിടെ ഡെമോ പർപ്പസിനായതുകൊണ്ട് യൂസർ മസ്റ്റ് ചേഞ്ച് പാസ്വേഡ് അറ്റ് നെക്സ്റ്റ് ലോഗൺ എന്നുള്ളത് അൺടിക്ക് ചെയ്യുകയാണ് അടുത്ത യൂസറിന്. അപ്പോൾ നമ്മൾ ഡെമോ കാണിക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ വർക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു കമ്പനി എൻവയോൺമെൻറ്റിലും മറ്റും നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ ഓപ്ഷൻ സാധാരണഗതിയിൽ കൊടുക്കാതാണ് പതിവ്. യൂസർ മസ്റ്റ് ചേഞ്ച് പാസ്വേഡ് അറ്റ് നെക്സ്റ്റ് ലോഗൺ, അഡ്മിനിസ്ട്രേറ്റർ സെറ്റ് ചെയ്ത് കൊടുത്ത പാസ്വേഡ് നമ്മുടെ യൂസർ സാധാരണക്കാരായ എംപ്ലോയി അല്ലെങ്കിൽ കമ്പനിയുടെ എംപ്ലോയീസ് ഫസ്റ്റ് ലോഗൺ ടൈമിൽ ചേഞ്ച് ചെയ്യണം എന്നുള്ളൊരു ഓപ്ഷനിലാണ് സാധാരണ നമ്മൾ സെറ്റ് ചെയ്യാറ്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു, പിന്നീട് ഫിനിഷ് കൊടുക്കുന്നു. അപ്പോൾ അടുത്ത യൂസർ ഇതുപോലെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാം. രണ്ട് യൂസർ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം, നേരത്തെ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള യൂസർ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്ലയൻറ്റ് മെഷീനിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം. ഞാനതുകൊണ്ട് സെർവർ മെഷീന് തൽക്കാലം മിനിമൈസ് ചെയ്തുകൊണ്ട് ഞാൻ ക്ലയൻറ്റ് മെഷീനിലേക്ക് പോവുകയാണ്. ക്ലയൻറ്റ് മെഷീൻ റൺ ചെയ്യുന്നത് വിൻഡോസ് 10 എൻ്റർപ്രൈസ് എഡിഷൻ ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്, വിൻഡോസ് 10 ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് റൺ ചെയ്യുന്നത്. ഞാൻ നേരത്തെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള യൂസർ അക്കൗണ്ടിൽ ഞാൻ ലോഗിൻ ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം അതർ യൂസർ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അതർ യൂസറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ഡൊമൈൻ യൂസറായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് വിജിത്ത് സുജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് എംപ്ലോയീസിനെ, രണ്ട് ടീച്ചേഴ്സിനെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള യൂസർ അക്കൗണ്ടുകൾ ഡൊമൈനിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടീച്ചേഴ്സിന് ലോഗിൻ ചെയ്യണം, അവരുടെ യൂസർ അക്കൗണ്ടിൽ ഈ യൂസർ അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്യണം. അപ്പം അതിന് വേണ്ടി സുജിത്ത് എന്ന് പേരായിട്ടുള്ള ടീച്ചറെ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള യൂസർ നെയിം ഉപയോഗിക്കുക ആദ്യം. അപ്പം സുജിത്ത് എന്ന പേരായിട്ടുള്ള ടീച്ചർക്ക് കൊടുത്തിട്ടുള്ള യൂസർ നെയിം എന്ന് പറയുന്നത് എസ് പി എം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അദ്ദേഹം സൈൻ ഇൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് വി എച്ച് എസ് എൻ ഡൊമൈനിലേക്കാണെന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇല്ലെങ്കിൽ നമുക്ക് ഫുള്ളായിട്ടുള്ള നമ്മുടെ യൂസർ നെയിം ഉപയോഗിക്കാം അറ്റ് യൂസ് ചെയ്തുകൊണ്ട്. അതുപോലെ പാസ്വേഡ് നമ്മൾ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പാസ്വേഡ് ഉപയോഗിക്കാം. നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ
യൂസേഴ്സ് പാസ്വേഡ് മസ്റ്റ് ബി ചേഞ്ച്ഡ് ബിഫോർ സൈനിങ്. നിങ്ങൾക്കൊരു മെസ്സേജ് വരുന്നത് കാണാം, ദ യൂസേഴ്സ് പാസ്വേഡ് മസ്റ്റ് ബി ചേഞ്ച് ബിഫോർ സൈനിങ് ഇൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ എന്ന രീതിയിൽ നമ്മുടെ യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മളെ പാസ്വേഡ് ഷുഡ് ബി ചേഞ്ച് അറ്റ് ഫസ്റ്റ് ലോഗോൺ എന്ന് പറയുന്ന ആ ഓപ്ഷനിൽ ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. സുജിത്ത് എന്ന് പറഞ്ഞ യൂസേഴ്സിന് യൂസർക്ക് ഫസ്റ്റ് ടൈം ലോഗിൻ ചെയ്യുമ്പോഴേ പാസ്വേഡ് ചേഞ്ച് ചെയ്യണം എന്നുള്ള രീതിയിലാണ് നമ്മൾ യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ക്ലയൻറ്റ് മെഷീനിൽ സുജിത്ത് എന്ന് പറയുന്ന യൂസർ ലോഗിൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാസ്വേഡ് ഉടൻ തന്നെ ചേഞ്ച് ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വരുന്നത്. ഇനി നമുക്ക് ആ യൂസർക്ക് ആ പാസ്വേഡ് ചേഞ്ച് ചെയ്യാം. നമ്മൾ യൂസർ നെയിം കൊടുക്കുക, ഇനീഷ്യൽ ഓൾറെഡി അഡ്മിനിസ്ട്രേറ്റർ സെറ്റ് ചെയ്ത് തന്ന പാസ്വേഡ് നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്യുക, അതിനുശേഷം പുതിയ പാസ്വേഡ് നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സുജിത്ത് എന്ന് പറഞ്ഞ യൂസർക്ക് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പാസ്വേഡ് അദ്ദേഹത്തിൻ്റെ യൂസർ അക്കൗണ്ടിന് കൊടുക്കാവുന്നതാണ്. യുവർ പാസ്വേഡ് ഹാസ് ബീൻ ചേഞ്ച്ഡ് എന്ന് പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ യൂസർ അക്കൗണ്ട്, സുജിത് പി എമ്മിൻ്റെ യൂസർ അക്കൗണ്ട്, അതുപോലെ ഇപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുള്ള പാസ്വേഡും യൂസ് ചെയ്തുകൊണ്ട് ക്ലയൻറ്റ് മെഷീനിൽ ലോഗിൻ ചെയ്യാം. ഇപ്പോൾ ക്ലയൻറ്റ് മെഷീനിൽ ലോക്കലായിട്ട് ഒരു യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ചെയ്തത് നമ്മുടെ ക്ലയൻറ്റ് മെഷീൻ നമ്മളുടെ ഡൊമൈനിൻ്റെ ഭാഗമാക്കി അതിനുശേഷം നമ്മളുടെ സെർവർ മെഷീനിൽ യൂസർ അക്കൗണ്ടും പാസ്വേഡും ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അത് നമ്മളുടെ യൂസറിന് കൊടുത്തു. യൂസർ ആ ഡൊമൈൻ യൂസർ അക്കൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് ക്ലയൻറ്റ് മെഷീനിലേക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ യൂസറിൻ്റെ പ്രൊഫൈൽ ഇപ്പോൾ ക്ലയൻറ്റിൽ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എത്ര യൂസർ അക്കൗണ്ട് വേണമെങ്കിലും നമുക്ക് സെർവർ മെഷീനിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഏതൊരു മെഷീനാണെങ്കിലും ഒരു പർട്ടിക്കുലർ കമ്പ്യൂട്ടർ ആണെങ്കിലും ആ കമ്പ്യൂട്ടർ നമ്മുടെ ഡൊമൈൻ്റെ ഭാഗമാണെങ്കിൽ നമുക്ക് ഈ യൂസർ അക്കൗണ്ടും പാസ്വേഡും അതിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ സമയവും ഒരേ സിസ്റ്റം തന്നെ ഉപയോഗിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുമാത്രമല്ല നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർക്ക് ഈ ഓരോ യൂസർ അക്കൗണ്ടുകളെയും മാനേജ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിൽ ഇരുന്നുകൊണ്ട്. അദ്ദേഹത്തിൻ്റെ സിസ്റ്റം ഈ നെറ്റ്വർക്കിൻ്റെ ആണെങ്കിൽ, ഈ ഡൊമൈൻ്റെ ഭാഗമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിൽ ഇരുന്നുകൊണ്ട് മറ്റെല്ലാ യൂസർ അക്കൗണ്ടുകളെയും നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോഴും നമ്മുടെ യൂസർക്ക് സുജിത്ത് എന്ന പേരായിട്ടുള്ള യൂസറിൻ്റെ ഒരു ഹോം സ്ക്രീൻ അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളെ ക്ലയൻറ്റ് മെഷീനാണ്, നിങ്ങൾക്ക് കാണാം. കമാൻഡ് പ്രോംപ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹു എം ഐ എന്ന് പറയുന്ന കമാൻഡ് അടിച്ചാൽ കമ്പ്യൂട്ടറിൻ്റെ ഏത് ഡൊമൈനിൻ്റെ ഭാഗമാണ് എന്ന് കാണാം. ആ ഡൊമൈനിലെ ഏത് യൂസറാണെന്നുള്ളതും നമുക്കിവിടെ കാണാവുന്നതാണ്. എസ് പി എം എന്ന പേരായിട്ടുള്ള യൂസറാണ്, VHSN ഡൊമൈനിൻ്റെ ഭാഗമായിട്ട് വരുന്ന എസ് പി എം എന്ന് പറയുന്ന യൂസർ ആയിട്ടാണ് നമ്മൾ ലോഗിൻ ചെയ്തിട്ടുള്ളതെന്ന് ഇതിൽ നിന്ന് മനസ്സിലാകുന്നതാണ്. അതിനുശേഷം നമ്മൾ സെർവർ മെഷീനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മൾ യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള യൂസേഴ്സിനെ നമുക്ക് മാനേജ് ചെയ്യാം. ഇവിടെ ഇരുന്നുകൊണ്ട് സെർവർ മെഷീനിൽ ഇരുന്നുകൊണ്ട് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർക്ക് മാനേജ് ചെയ്യാം. അതിന് നമുക്ക് സെർവർ മാനേജർ എടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ പോയ ആ കൺസോൾ ആക്റ്റീവ് ഡയറക്ടറി യൂസേഴ്സ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് എന്ന പേരായിട്ടുള്ള MMC മൈക്രോസോഫ്റ്റ് മാനേജ്മെൻറ് കൺസോൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളെ യൂസർ, നേരത്തെ നമ്മൾ രണ്ട് യൂസറിനെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്, സുജിത്തെന്നും വിജിത്തെന്നും പേരായിട്ടുള്ള. അപ്പോൾ ഈ യൂസേഴ്സിനെ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് മാനേജ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സുജിത്ത് നേരത്തെ നമ്മൾ ലോഗിൻ ചെയ്ത് ക്ലയൻറ്റ് മെഷീനിൽ ലോഗിൻ ചെയ്ത് കണ്ടു അല്ലേ. അപ്പോൾ ഈ യൂസറിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ലഭ്യമാണ്. അതിൽ നമ്മൾ പ്രോപ്പർട്ടീസ് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പെർട്ടിക്കുലേഴ്സ്, കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ അടിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഓഫീസ് ഏതാണെന്നുള്ളത് അടിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും. ടെലിഫോൺ നമ്പർ, ഇമെയിൽ, വെബ് പേജ്, മറ്റ് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടി സാധിക്കും. അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിലെ എംപ്ലോയീസ് ആണെങ്കിൽ ഓരോ ഡീറ്റെയിൽസ് നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാവുന്നതാണ്. നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങൾ, പാസ്വേഡ് ഓപ്ഷൻസ്, യൂസർ മസ്റ്റ് ചേഞ്ച് പാസ്വേഡ് അറ്റ് നെക്സ്റ്റ് ലോഗ് ഓൺ എന്നുള്ളത്, എഗെയിൻ അദ്ദേഹം സൈൻ ഔട്ട് ചെയ്ത് ലോഗിൻ ചെയ്യുമ്പോൾ പാസ്വേഡ് മാറ്റി സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ടിക്കറ്റ് കൊടുക്കാം, ഓക്കെ കൊടുക്കാം. അപ്പോൾ അക്കൗണ്ട് എക്സ്പയറേഷൻ ഡേറ്റ്, ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ അക്കൗണ്ട് എക്സ്പയർ ആകുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് സുജിത്ത് എന്ന പേരായിട്ടുള്ള ടീച്ചർ September 25 റിട്ടയർ ആകുന്നതാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ആ ദിവസം എക്സ്പയർ ആകണം എന്നുള്ള രീതിയിൽ നമുക്കിവിടെ സെറ്റ് ചെയ്യാം. അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷനുകൾ നമുക്കൊരു യൂസർ റിലേറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ലോഗ് ഓൺ അവേഴ്സ് അത് സെറ്റ് ചെയ്യാം. ഇപ്പോൾ സൺഡേസിൽ, കാരണം സൺഡേസിൽ സാധാരണ സ്കൂൾ ഉണ്ടാവില്ല,
അപ്പോൾ സൺഡേസിൽ ലോഗോൺ നമുക്ക് ഡിസേബിൾ ചെയ്യാം, ഡിനൈ ചെയ്യാം. ഏതൊക്കെ ദിവസം വേണ്ട എന്നുള്ളതിൽ നമുക്കിവിടെ ലോഗോൺ ഡിനൈഡ് ആ വെളുത്ത നിറത്തിൽ നമുക്ക് മാറ്റാം. അപ്പോൾ സൺഡേസിൽ മുഴുവൻ ലോഗോൺ പെർമിറ്റഡ് അല്ല. അപ്പോൾ അതുപോലെ നമുക്ക് ലോഗിൻ ടൈം സെറ്റ് ചെയ്യാം, 10 to 5 അല്ലെങ്കിൽ 9 to 4 എന്നുള്ള രീതിയിൽ നമുക്ക് ലോഗോൺ ടൈം, നമ്മൾ സ്കൂൾ ടൈമിന് കണക്കാക്കിയിട്ട് ലോഗോൺ ടൈം നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ സാധാരണഗതിയിൽ ഇൻഡിവിജ്വൽ യൂസേഴ്സിന് ഇത്തരത്തിലുള്ള പെർമിഷൻസ് സെറ്റ് ചെയ്യുന്നതിന് പകരം ഒന്നിലധികം യൂസേഴ്സിനെ ചേർത്തുകൊണ്ട് ഗ്രൂപ്പാക്കിയിട്ട് ആ ഗ്രൂപ്പിനാണ് സാധാരണഗതിയിൽ പെർമിഷൻസ് അസൈൻ ചെയ്യുന്നത്. ഒരു സിംഗിൾ യൂസർ ആണെങ്കിൽ പോലും നമുക്ക് ആ ഒരു സിംഗിൾ യൂസർ അടങ്ങിയിരിക്കുന്ന ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതിനുശേഷം നമുക്ക് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ഗ്രൂപ്പിനൊട്ടാകെ നമുക്കൊരു പെർമിഷൻസ് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്തതായി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളെ യൂസർ മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഭാഗമാണ്. അതിൻ്റെ ഭാഗമായി ഞാൻ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 2 യൂസറെ ചേർത്തുകൊണ്ട് നമ്മൾ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. യൂസറിനെയും ഗ്രൂപ്പിനെയും കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാമെന്നുള്ളതാണ് അടുത്ത ചോദ്യം. നമ്മുടെ ഈ MMC നിങ്ങൾക്ക് കാണാം, ഇവിടെ ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചറിയാം. ടൈപ്പ് ഇൻഡിവിജ്വൽ യൂസർ ആണെങ്കിൽ യൂസർ എന്നുള്ള ടൈപ്പ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഗ്രൂപ്പ് ആണെങ്കിൽ ഗ്രൂപ്പ് എന്നുള്ള ടൈപ്പിൽ നമ്മൾ ഗ്രൂപ്പ് നിന്ന് നിങ്ങൾക്ക് കാണാം. അതുപോലെ ഇവിടെ ഐക്കൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ യൂസർ ആണെങ്കിൽ ഒരു സിംഗിൾ യൂസർ മാത്രമാണ് ഉണ്ടാവുക, ഗ്രൂപ്പ് ആണെങ്കിൽ 2 യൂസർ ചേർന്ന് നിൽക്കുന്ന ഒരു ഐക്കണായിരിക്കും നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ നമുക്കിനി വിജിത്ത്, സുജിത്ത് എന്ന് പേരായിട്ടുള്ള 2 യൂസേഴ്സിനെ നമുക്കൊരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അല്ലെങ്കിൽ നമുക്ക് ബിൽറ്റിൻ ആയിട്ടുള്ള ഗ്രൂപ്പുകളിലേക്കും നമുക്ക് യൂസേഴ്സിനെ ആഡ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഡൊമൈൻ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഒരു ബിൽറ്റിൻ ഗ്രൂപ്പ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഡൊമൈൻ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന ഗ്രൂപ്പ് ആണ്. ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള യൂസേഴ്സിനെ ആഡ് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, അതായത് ബിൽറ്റിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ ഗ്രൂപ്പ്, ബിൽറ്റിൻ ആയിട്ടുള്ള നമ്മുടെ ഗ്രൂപ്പിനെ ഡബിൾ ക്ലിക്ക് ചെയ്യാണ്. ഈ ഡൊമൈൻ അഡ്മിൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതല്ല, സിസ്റ്റം ഓട്ടോമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഗ്രൂപ്പാണ്, ബിൽറ്റിൻ ഗ്രൂപ്പാണിത്. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് മെമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതിൽ മെമ്പേഴ്സ് എന്ന് പറയുന്ന ടാബിലേക്ക് പോവുക. ഇവിടെ ഇപ്പോൾ ഒരു മെമ്പർ മാത്രമാണ് ഉള്ളത്, അതായത് നമ്മുടെ സെർവറിൻ്റെ അഡ്മിനിസ്ട്രേറ്ററാണ്. അദ്ദേഹമാണ് നമ്മുടെ ഡൊമൈൻ അഡ്മിൻ എന്നുള്ള ഗ്രൂപ്പിലുള്ള ഒരു മെമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു യൂസറെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് പുതിയ ഗ്രൂപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ഒന്നിലധികം അഡ്മിനിസ്ട്രേറ്റർ വേണമെങ്കിൽ, നമ്മളുടെ സ്ഥാപനത്തിൽ ഒന്നിലധികം അഡ്മിനിസ്ട്രേറ്റർ നമുക്ക് നിയമിക്കണമെങ്കിൽ നമുക്ക് ഈ ബിൽറ്റിൻ ഗ്രൂപ്പിലേക്ക് നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള യൂസർ അക്കൗണ്ടിനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ സാധാരണ ഒരു ഡൊമൈൻ അഡ്മിനിസ്ട്രേറ്റർക്ക് എന്തൊക്കെ പ്രിവിലേജ് ഉണ്ടോ അത് നമ്മൾ ഈ പുതുതായിട്ട് ആഡ് ചെയ്ത യൂസർക്കും കിട്ടുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ആഡ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക മാത്രമാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം എൻ്റർ ദ ഒബ്ജക്റ്റ് നെയിം ടു സെലക്ട്. നമ്മുടെ യൂസർ നെയിം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് സുജിത്ത് എന്ന് പറയുന്ന യൂസറിനെയാണ് എനിക്ക് ഡൊമൈൻ അഡ്മിനിസ്ട്രേറ്റർ ആക്കേണ്ടതെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ അടിച്ചു കൊടുത്ത് ചെക്ക് നെയിം എന്ന് പറയുന്ന ബട്ടൺ നിങ്ങൾക്ക് കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സുജിത്ത് PM അദ്ദേഹത്തിൻ്റെ യൂസർ നെയിമും അതുപോലെ അദ്ദേഹത്തിൻ്റെ പേര് ഇനീഷ്യൽ അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അങ്ങനെ എത്ര യൂസർ ഉണ്ടോ അത്രയും യൂസേഴ്സിനെ നമുക്ക് ഈ ഡൊമൈൻ അഡ്മിനിസ്ട്രേറ്ററായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം നേരത്തെ ഒരു ഡൊമൈൻ അഡ്മിനിസ്ട്രേറ്റർ മാത്രമേ ഉള്ളൂ, ഇപ്പോൾ സുജിത്തിനും കൂടെ ഡൊമൈൻ അഡ്മിനിസ്ട്രേറ്ററായിട്ട് നമുക്ക് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അപ്ലൈ കൊടുത്ത് ഓക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സുജിത്ത് എന്ന് പറയുന്നത് ആ വ്യക്തി കൂടി ഡൊമൈൻ അഡ്മിനിസ്ട്രേറ്ററായിട്ട് മാറിയിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. ഈ ഗ്രൂപ്പ് ഡബിൾ ക്ലിക്ക് ചെയ്ത് അതെല്ലാം മെമ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സുജിത്തിന് കാണാവുന്നതാണ്. ഇനി ഇദ്ദേഹത്തെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ അതും വളരെ സിമ്പിളാണ്. ഈ സെലക്ട് ചെയ്തിട്ട്, ഈ യൂസർ അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ട് നമ്മൾ റിമൂവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. വി വണ്ട് ടു റിമൂവ് സെലക്റ്റഡ് മെമ്പേഴ്സ് ഫ്രം ദ ഗ്രൂപ്പ് ചോദിക്കും. അപ്പോൾ യെസ് കൊടുത്തു കഴിഞ്ഞാൽ ആ മെമ്പറിനെ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഈ ഇത്രയാണ് നമ്മൾ ബിൽറ്റിനായിട്ട് ഓൾറെഡി നമ്മളുടെ മെഷീൻ പ്രൊവൈഡ് ചെയ്യുന്ന ഗ്രൂപ്പിലേക്ക് മെമ്പേഴ്സിനെ, നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പുതിയ യൂസറിനെ ആഡ് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് ഞാനിപ്പോൾ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്തത്. അപ്പോൾ ഇനി ഇതുപോലെ നമുക്ക്
ഓൾറെഡി ഉള്ള ബിൽറ്റിൻ ആയിട്ടുള്ള ഗ്രൂപ്പുകളെ കൂടാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഗ്രൂപ്പുകളും ക്രിയേറ്റ് ചെയ്യാം. അതിനും നമ്മളെ സിസ്റ്റം അനുവദിക്കുന്നുണ്ട്. അതിനായിട്ട് നമ്മൾ യൂസർ, നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതുപോലെ തന്നെ യൂസർ എന്ന് പറയുന്ന കണ്ടെയ്നറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എടുക്കേണ്ടത് ന്യൂ, അതിൽ ഗ്രൂപ്പാണ് എടുക്കേണ്ടത്. ഗ്രൂപ്പ് ക്ലിക്ക് ചെയ്യുക. ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പുതിയൊരു ഗ്രൂപ്പ് നെയിം കൊടുത്തുകൊണ്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം നിങ്ങളുടെ കമ്പനി ഒക്കെ ആണെങ്കിൽ സാധാരണഗതിയിൽ നിങ്ങൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യേണ്ടി വരിക. നിങ്ങളുടെ കമ്പനിയിലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ അവരുടെ പേരിൽ വേണമെങ്കിൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പേരിൽ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഞാനൊരു ഉദാഹരണം എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന നിങ്ങളുടെ സ്കൂളായതുകൊണ്ട് സ്കൂളിലുള്ള സ്റ്റാഫുകളെ അതുപോലെ സ്റ്റുഡൻറ്റിന് അവരുടെയൊക്കെ പേര് നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഞാൻ ആദ്യത്തെ ഗ്രൂപ്പ് ടീച്ചേഴ്സ് എന്നുള്ള പേരിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു. ഗ്രൂപ്പിൻ്റെ സ്കോപ്പും അതുപോലെ ഗ്രൂപ്പിൻ്റെ ടൈപ്പും ഒക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ട്. തൽക്കാലം നിങ്ങൾ ഡീഫോൾട്ടായിട്ട് എന്താണ് സെലക്റ്റഡ് ആയിട്ടുള്ളത് അത് തന്നെ വെക്കുക. ഗ്ലോബൽ ഗ്രൂപ്പ് സ്കോപ്പും ഇപ്പോൾ സെക്യൂരിറ്റി ടൈപ്പ്, ഗ്രൂപ്പ് ടൈപ്പ്, സെക്യൂരിറ്റി ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുന്നു. ജസ്റ്റ് ഗ്രൂപ്പ് പേര് മാത്രം നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കിപ്പോൾ കാണാം ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. സെക്യൂരിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതായിട്ട് കാണാം. ഗ്രൂപ്പിൻ്റെ പേര് ടീച്ചേഴ്സാണ്. ഗ്രൂപ്പിന് നമ്മൾ ആ ടൈപ്പ് നോക്കിക്കഴിഞ്ഞാൽ സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്നുള്ള ടൈപ്പ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇനി നമുക്ക് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പിലേക്ക് മെമ്പേഴ്സിനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ടീച്ചറായിട്ട് രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ എത്രമാത്രം ആൾക്കാരുണ്ടോ നമ്മുടെ സ്കൂളിൽ അവരെയൊക്കെ നമുക്ക് ഈ ഗ്രൂപ്പിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇൻഡിവിജ്വൽ ടീച്ചേഴ്സിന് അവരുടെ യൂസർ അക്കൗണ്ട് കൊടുക്കുക. ഈ യൂസർ അക്കൗണ്ടുകളൊക്കെ തന്നെ നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. അതിനായി നമ്മൾ ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. നേരത്തെ നമ്മൾ ബിൽറ്റ് ഇൻ ഗ്രൂപ്പിലേക്ക് എങ്ങനെയാണോ ആഡ് ചെയ്തത് അതേ പ്രകാരമാണ് നമ്മുടെ ഗ്രൂപ്പിലേക്ക്, നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പിലേക്ക് മെമ്പേഴ്സിനെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞ ടാബ് ഇവിടെ കാണാം. നിങ്ങൾക്ക് മെമ്പേഴ്സ് ടാബിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇപ്പോഴേ ഈ ഗ്രൂപ്പിൽ ഒരു മെമ്പറും ഇല്ല, അതുകൊണ്ടാണ് മെമ്പേഴ്സ് ഇവിടെ നെയിം ഒന്നുമില്ലാത്ത. നമുക്കെന്ത് ചെയ്യാം, അതിലേക്ക് പുതിയ മെമ്പേഴ്സിനെ ആഡ് ചെയ്യാം ഈ ഗ്രൂപ്പിലേക്ക്. സുജിത്തും വിജിത്തും നമ്മുടെ ടീച്ചറാണെങ്കിൽ ആഡ് കൊടുക്കുക. അതിനുശേഷം നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ആ യൂസർ നെയിമിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ചെക്ക് നെയിംസ് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ യൂസർ അക്കൗണ്ട് ഇവിടെ ആ ഒബ്ജക്റ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണാവുന്നതാണ്. അടുത്തത് അടുത്ത യൂസറുടെ കുറച്ച് പേര് ടൈപ്പ് ചെയ്യുക. പേരിൻ്റെ കുറച്ച് ലെറ്റേഴ്സ്, ആദ്യത്തെ മൂന്ന് ലെറ്റേഴ്സ് ഇങ്ങനെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ചെക്ക് നെയിംസ് കൊടുക്കുക. വീണ്ടും നിങ്ങൾക്ക് കാണാം ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹത്തിൻ്റെ പേരും അടുത്ത ടീച്ചറുടെ പേരും ഇവിടെ ഓട്ടോമാറ്റിക്കായി വരുന്നതായിട്ട് കാണാം. അതിനുശേഷം നമ്മൾ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ രണ്ട് യൂസർ നമ്മളുടെ ഗ്രൂപ്പിൽ, ടീച്ചേഴ്സ് ഗ്രൂപ്പിൽ രണ്ട് മെമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുകയാണ് ഇവിടെ ചെയ്തത്. നമ്മൾ അപ്ലൈ കൊടുക്കുന്നു, ഓക്കെ കൊടുക്കും. ഇപ്പോൾ ടീച്ചേഴ്സ് ഗ്രൂപ്പിൽ ഇപ്പോൾ രണ്ട് മെമ്പർ നമ്മൾ ആഡ് ചെയ്തു. ഇതേപോലെ നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടും യൂസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് സ്റ്റുഡൻറ് ഗ്രൂപ്പിലേക്ക് യൂസർ അക്കൗണ്ടുകൾ നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് വേഗത്തിൽ ചെയ്യാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ യൂസേഴ്സ് എന്ന് പറഞ്ഞ കണ്ടെയ്നറിൽ യൂസർ എന്ന് പറയുന്ന ആ ഫോൾഡർ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ന്യൂ എടുക്കുന്നു, യൂസർ ക്ലിക്ക് ചെയ്യുന്നു. യൂസർ നെയിം നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, ലിസ്റ്റ് കൊടുക്കുന്നു. അതുപോലെ പാസ്വേഡ്, സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് കൊടുക്കുക. തൽക്കാലം യൂസർ മസ്റ്റ് ചെയ്ൻ പാസ്വേഡ് അറ്റ് നെക്സ്റ്റ് ലോഗോ എന്നുള്ളത് ഡീസെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക, ഫിനിഷ് അടിക്കുക. ഇപ്പോൾ ഒരു ദീപക് കെ വി എന്ന് പറഞ്ഞിട്ടുള്ള യൂസർ, ന്യൂ യൂസർ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ മറ്റൊരു യൂസറും കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. രണ്ട് യൂസർ അക്കൗണ്ട് അഗെയിൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ടീച്ചർ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ സുജിത്തിനെയും വിജിത്തിനെയും നമ്മൾ ആഡ് ചെയ്തു. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് യൂസർ, ദീപക്കുന്നും വിഷ്ണുന്നും പേരായിട്ടുള്ള രണ്ട് യൂസേഴ്സ്, അത് സ്റ്റുഡൻ്റ് ആണ് നമ്മുടെ സ്കൂളിലെ. അപ്പോൾ നമുക്ക് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം സ്റ്റുഡൻ്റ് എന്നുള്ള പേരായിട്ടുള്ള. ന്യൂ ഗ്രൂപ്പ്, ഗ്രൂപ്പിന് പേര് സ്റ്റുഡൻസ് എന്ന പേരായിട്ടുള്ള ഗ്രൂപ്പ് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഗ്രൂപ്പിലേക്ക് സ്റ്റുഡൻസ് എന്ന പേരായിട്ടുള്ള ഗ്രൂപ്പിലേക്ക് അത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ, അല്ലെങ്കിൽ
ഗ്രൂപ്പിന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പ്രോപ്പർട്ടീസ് എടുത്താൽ അതിലേക്ക് മെമ്പർ എന്ന് പറയുന്ന ടാബ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടും. ശേഷം ആഡ് ക്ലിക്ക് ചെയ്യാം. ദീപക്കിനെയും വിഷ്ണുവിനെയും നമുക്ക് ഈ ഗ്രൂപ്പിലെ മെമ്പേഴ്സായിട്ട് ആഡ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇവിടെ മൾട്ടിപ്പിൾ നെയിംസ് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് വരുന്നതായിട്ട് കാണാം. കാരണം വിഷ്ണു പി എന്ന് പേരായിട്ടുള്ള ഒരു യൂസർ ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മുടെ വിഷ്ണു ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വിഷ്ണു പി സി എന്ന് പറഞ്ഞ യൂസറാണ്. അദ്ദേഹത്തെ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ വരുന്നതാണ്. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ ഈ രണ്ട് യൂസേഴ്സ് നമ്മുടെ സ്റ്റുഡൻറ് ഗ്രൂപ്പിലെ മെമ്പേഴ്സായിട്ട് ഈ രണ്ട് യൂസേഴ്സിനെ നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അപ്ലൈ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരു യൂസേഴ്സിനെ നമുക്ക് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ രണ്ട് ടീച്ചേഴ്സ് രണ്ട് സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ യൂസർ അക്കൗണ്ട് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം ഈ യൂസേഴ്സിനെ നമ്മൾ അവരുടേതായിട്ടുള്ള ഗ്രൂപ്പുകളിലേക്ക് ആഡ് ചെയ്തു. ഇനി വേണമെങ്കിൽ നമുക്ക് എഗെയിൻ മൂന്നാമതൊരു ഗ്രൂപ്പ് കൂടി ക്രിയേറ്റ് ചെയ്യാം, നമ്മൾ സ്കൂൾ എന്നുള്ള പേരിൽ. ഇനി ഈ രണ്ട് ഗ്രൂപ്പുകളെയും നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് മെമ്പറാക്കാം. അപ്പോൾ ഒരു നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്ററിൻ്റെ മനോധർമ്മം അനുസരിച്ചിട്ട് എത്ര ഗ്രൂപ്പ് വേണമെന്നുള്ളത് തീരുമാനിക്കാം. ഏതൊക്കെ യൂസറെ ഏതൊക്കെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തണം എന്ന് നമുക്ക് തീരുമാനിക്കാം. ഗ്രൂപ്പുകൾ ഇവിടെ നിർണയിച്ചിട്ടുള്ളത് കാരണം നമ്മുടെ ടീച്ചേഴ്സിൻ്റെ നമ്മുടെ റിസോഴ്സസ്, നമ്മളെ സ്റ്റുഡൻസിൻ്റെ റിസോഴ്സസ് ഒക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് അവർക്ക് വേണ്ടി മാത്രം കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്രൂപ്പിലേക്ക് അവരെ ആഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പെർമിഷൻ മറ്റു സെറ്റ് ചെയ്യുമ്പോൾ ഗ്രൂപ്പിനാണ് നമ്മൾ പെർമിഷൻ സെറ്റ് ചെയ്യേണ്ടത്, അല്ലാതെ ഇൻഡിവിജ്വൽ യൂസേഴ്സിനെ സെറ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളതല്ല. ഇൻഡിവിജ്വൽ യൂസേഴ്സിന് പെർമിഷൻസ് കൊടുക്കാൻ വേണ്ടി നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാവുന്നത് പോലെ തന്നെ വലിയ കമ്പനിയൊക്കെ ആണെങ്കിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് യൂസേഴ്സ് ഉണ്ടാകും. അപ്പോൾ ഓരോരോ യൂസർക്കും പെർമിഷൻ കൊടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ടാസ്ക്കായി മാറും. അതിന് പകരം ഈ യൂസേഴ്സിനെ അവരുടേതായിട്ടുള്ള ഗ്രൂപ്പുകളിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകൾക്ക് നമുക്ക് പെർമിഷൻ കൊടുക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ഒരു പർട്ടിക്കുലർ ഫയല് ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ ടീച്ചേഴ്സിന് മാത്രമായിട്ട് കൊടുക്കാം നമുക്ക്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഫയൽ ആഡ് ചെയ്യാനുള്ള പെർമിഷൻ ആക്സസ് ചെയ്യാനുള്ള പെർമിഷൻ സ്റ്റുഡൻറ്റിന് മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അതാണ് ഇങ്ങനെ ഗ്രൂപ്പിലേക്ക് യൂസർ അക്കൗണ്ടുകൾ ആഡ് ചെയ്യുന്നതുകൊണ്ടുള്ള നേട്ടം എന്ന് പറയുന്നത്. നമുക്ക് ഒരു ഗ്രൂപ്പിലേക്ക് മെമ്പറായിട്ട് മറ്റൊരു ഗ്രൂപ്പിനെയും ആഡ് ചെയ്യാം. ന്യൂ എടുക്കുക, ഗ്രൂപ്പ് എടുക്കുക. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഗ്രൂപ്പിനെ നമ്മൾ സ്കൂൾ എന്ന് പേരായിട്ടുള്ള ഗ്രൂപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സ്റ്റുഡൻസും അതുപോലെ ടീച്ചേഴ്സും സ്കൂളിലാണ്. ഡിഫറൻറ്റ് ഗ്രൂപ്പ്സിനെ നമുക്ക് സ്കൂൾ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ മെമ്പേഴ്സായിട്ട് ആഡ് ക്ലിക്ക് ചെയ്യുക. ഇൻസ്റ്റെഡ് ഓഫ് സെലക്ടിങ് എ യൂസർ അക്കൗണ്ട്, ഹിയർ വി ആർ സെലക്ടിങ് ഗ്രൂപ്പ് അക്കൗണ്ട്. സ്റ്റുഡൻസ് ഓൾറെഡി ഓട്ടോമാറ്റിക്കായിട്ട് വന്നു കഴിഞ്ഞു, അതുപോലെ നമുക്ക് ടീച്ചേഴ്സ് ഓൾറെഡി വന്നു കഴിഞ്ഞു. ശേഷം ഓക്കെ അടിച്ചാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ രണ്ട് ഇൻസ്റ്റെഡ് ഓഫ് യൂസർ അക്കൗണ്ട് ഇവിടെ വരുന്നത് രണ്ട് ഗ്രൂപ്പാണ് അല്ലേ. ഗ്രൂപ്പിനെ നമുക്ക് മെമ്പേഴ്സ് ആക്കിയിട്ട് മറ്റൊരു ഗ്രൂപ്പാക്കാം. ഇത് അപ്ലൈ ചെയ്ത് ഓക്കെ കൊടുക്കാം. നമുക്കിത് കൂടാതെ നമുക്ക് ഓൾറെഡി ഉള്ള യൂസർ അക്കൗണ്ട് ആയാലും ഗ്രൂപ്പ് അക്കൗണ്ട് ആയാലും നമുക്ക് അവയെ റീനെയിം ചെയ്യാം, റിമൂവ് ചെയ്യാം, അതുപോലെ ഡിലീറ്റ് ചെയ്യാം, അങ്ങനെയുള്ള ഓപ്ഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള യൂസർ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് വേണമെങ്കിൽ നമുക്ക് ഡീആക്ടിവേറ്റ് ചെയ്യാം, ഡിസേബിൾ ചെയ്യാം. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സുജിത് പി എം ഒരു ടീച്ചറാണ്. അദ്ദേഹം ലീവിലാണ് അല്ലെങ്കിൽ അദ്ദേഹം ട്രാൻസ്ഫറായി. ആ കേസ് നമുക്ക് വേണേൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് വേണമെങ്കിൽ ഡിസേബിൾ ചെയ്യാം. നമുക്ക് നോക്കാം അത് എങ്ങനെ വർക്ക് ചെയ്യാമെന്ന് നോക്കാം. ഡിസേബിൾ അക്കൗണ്ട് കൊടുക്കുക. ഒബ്ജക്റ്റ് സുജിത് പി എം ആസ് ബീൻ ഡിസേബിൾഡ് എന്ന് പറഞ്ഞ മെസ്സേജ് നിങ്ങൾക്ക് കാണാം. ഓക്കെ കൊടുക്കുക. അതിനുശേഷം ഇനി നമുക്ക് ക്ലയൻറ്റ് മെഷീനിൽ സുജിത് പി എം ആയിട്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇപ്പോൾ ഉള്ളത് ക്ലയൻറ്റ് മെഷീനിലാണ്. ക്ലയൻറ്റ് മെഷീനിൽ ഇപ്പോൾ സുജിത്തിൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇപ്പം നേരത്തെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു.
നിങ്ങൾക്ക് ഇവിടെ കാണാം ഇദ്ദേഹം ഇപ്പോൾ ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ. എന്താണ് അതിൻ്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ, നേരത്തെ നമ്മൾ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സുജിത് പി എമ്മായിട്ട് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇദ്ദേഹം സൈൻ ഔട്ട് ചെയ്തിട്ടില്ല. ഇദ്ദേഹം സൈൻ ഔട്ട് ചെയ്ത് രണ്ടാമത് സൈൻ ഇൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ യൂസർ അക്കൗണ്ട് ഡിസേബിൾഡ് ആയതുകൊണ്ട് സൈൻ ഇൻ സക്സസ്ഫുൾ ആവുകയില്ല. നമുക്ക് നോക്കാം. അപ്പോൾ ഈ യൂസർ നമ്മൾ സൈൻഡ് ഔട്ട് ചെയ്യണം. അതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. അതായത് ക്ലയൻറ്റ് യൂസേഴ്സിന് നമ്മൾ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, ആ അക്കൗണ്ട് നമ്മൾ ഡിസേബിൾ ആക്കുകയോ അതുപോലുള്ള മറ്റു കാര്യങ്ങൾ വരുത്തി കഴിഞ്ഞാൽ, ഈ യൂസർ സൈൻ ഔട്ട് ചെയ്ത് ഓൾറെഡി സൈൻഡ് ഇൻഡ് ആയിട്ടുള്ള അവസ്ഥയിൽ ആ വരുത്തിയ ചേഞ്ചസ് അവിടെ എഫക്റ്റ് ആവില്ല. രണ്ടാമത് സൈൻ ഇൻ ചെയ്യുമ്പോൾ മാത്രമേ ആ ചേഞ്ചസ് എഫക്റ്റ് ആവുകയുള്ളൂ. ഇപ്പം ഉദാഹരണമായിട്ട് ഇപ്പോൾ സുജിത്ത് ആയിട്ട് നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്യാമെന്ന് നോക്കിയാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, യുവർ അക്കൗണ്ട് ഹാസ് ബീൻ ഡിസേബിൾഡ്, പ്ലീസ് സീ യുവർ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ. അതായത് നമ്മളൊരു യൂസർ അക്കൗണ്ട് നമ്മൾ സെർവർ അഥവാ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ഡിസേബിൾ ചെയ്തു. അപ്പം നമ്മൾ ഡൊമൈൻ അഡ്മിനിസ്ട്രേറ്റർ ആ ഡൊമൈൻ യൂസർ അക്കൗണ്ട് ഡിസേബിൾ ചെയ്തു. അപ്പോൾ ഒരു ക്ലയൻറ്റിന് ക്ലയൻറ്റ് മെഷീനിൽ നിന്ന് ആ പർട്ടിക്കുലർ യൂസർക്ക് ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഈ യൂസർ അക്കൗണ്ട് ഇപ്പോൾ ഡിസേബിൾ ചെയ്തിട്ടാണുള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഓൾറെഡി സൈൻഡ് ഇൻഡ് ആയിട്ടുള്ള അവസ്ഥയാണെങ്കിൽ നമ്മൾ സെർവറിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ ആ സമയത്ത് അത് എഫക്റ്റ് ആകണമെന്നില്ല. നമ്മൾ ആ സൈൻഡ് ഔട്ട് ചെയ്ത് വീണ്ടും സൈൻ ഇൻ ചെയ്യുമ്പോഴേ മാത്രമാണ് നമുക്ക് ഈ മെസ്സേജ് കാണാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ ആ ചേഞ്ചസ് വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് യൂസറിൻ്റെ യൂസർ അക്കൗണ്ടും മറ്റും ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ, ഓൾറെഡി ആ യൂസർ കറൻ്റ്ലി വർക്കിംഗ് ആണെങ്കിൽ ആ സമയത്ത് ആ ഡിസേബിൾ മാറ്റം ചിലപ്പോൾ എഫക്റ്റ് ചെയ്തെന്ന് വരില്ല. വൺസ് യൂസർ സൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണത് എഫക്റ്റ് ആവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോഴ്സ്ഫുള്ളായിട്ട് സൈൻഡ് ഔട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സെർവർ റീസ്റ്റാർട്ട് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ യൂസേഴ്സ് എല്ലാം സൈൻഡ് ഔട്ട് ആവും. കാരണം നമ്മൾ വർക്ക് ചെയ്യുന്നത് ഡൊമൈൻ യൂസർ അക്കൗണ്ടിലാണ്. അപ്പോൾ സെർവറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള യൂസർ അക്കൗണ്ടുകളാണ് ഈ ഡൊമൈൻ യൂസർ അക്കൗണ്ടുകൾ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ക്ലയൻറ്റ് യൂസറിനെ അല്ലെങ്കിൽ ഒരു യൂസർ അക്കൗണ്ട് നമ്മൾ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ സൈൻഡ് ഔട്ട് ചെയ്ത് രണ്ടാമത് സൈൻ ഇൻ ചെയ്യുമ്പോഴാണ് ആ മാറ്റം എഫക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ സെർവർ മെഷീനിലാണ് നമ്മൾ ചേഞ്ചസ് വരുത്തുന്നതെങ്കിൽ സെർവർ മെഷീൻ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സെർവർ മെഷീൻ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മറ്റ് യൂസേഴ്സ് ഒക്കെ തന്നെ സെർവറുമായിട്ട് കണക്റ്റഡ് ആയിട്ടായിരിക്കും ഉണ്ടാകുക. നമ്മളെ ഡൊമൈൻ യൂസർ അക്കൗണ്ടുകളാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ, അപ്പോൾ നമ്മൾ സെർവർ മെഷീനിൽ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ യൂസർ അക്കൗണ്ടുകളൊക്കെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സെർവറിൻ്റെ കണക്ഷൻ കിട്ടാതാവുകയും അവരുടെ വർക്കുകൾ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോൾ നോൺ വർക്കിംഗ് അവേഴ്സിലായിരിക്കണം സെർവർ മെയിൻ്റനൻസ് ജോബുകൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. നമുക്ക് ഇനി സെർവറിൽ സുജിത്തിൻ്റെ അക്കൗണ്ട് നമുക്ക് അഗെയിൻ ആക്ടിവേറ്റ് ചെയ്യാം. ഡിസേബിൾ ചെയ്ത അക്കൗണ്ട് വീണ്ടും എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷനും കൂടിയുണ്ട്. അപ്പോൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ എനേബിൾ അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സി ഒബ്ജക്ട് സുജിത് പി എം ഹാസ് ബിൻ എനേബിൾഡ്. അപ്പോൾ ഇനി രണ്ടാമത് നമ്മൾ ക്ലയൻറ്റ് പോയി കഴിഞ്ഞ് നമുക്ക് സുജിത്തായിട്ട് ലോഗിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് നോക്കാം. നിങ്ങൾക്ക് കാണാം ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്.